നമസ്കാരം. ഇന്ത്യൻ മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. നമുക്കറിയാം, സേവിങ്സ് അല്ലെങ്കിൽ സമ്പാദ്യശീലത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കോവിഡ് പോലുള്ള ഒരു പാൻഡമിക് വന്നു കഴിഞ്ഞു. നമ്മൾ എന്താണ് നമുക്ക് നേരിടാൻ പറ്റുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് പേർക്ക് അവരുടെ തൊഴിൽ നഷ്ടമായി, ഒരുപാട് പേർക്ക് അവരുടെ സമ്പാദ്യം, അവരുടെ എമർജൻസി ഫണ്ട് പലതും നഷ്ടപ്പെട്ടു, അവർക്ക് സുരുക്കൂട്ടി വെച്ച സമ്പാദ്യങ്ങളിൽ പലതും അവർക്ക് ഇല്ലാണ്ടായി, പലർക്കും തുടക്കം തൊട്ട് അല്ലെങ്കിൽ ഫ്രം ദ വെരി സ്ക്രാച്ച് തൊട്ട് ആരംഭിക്കേണ്ട അവസ്ഥ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെറുപ്പം തൊട്ടേ ശീലിക്കേണ്ട ചില സമ്പാദ്യ ശീലങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ നമ്മൾ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് സേവിങ്സ് അല്ലെങ്കിൽ സമ്പാദിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്. അപ്പോൾ എവിടെ നിന്ന് നമുക്ക് തുടങ്ങാം? നമ്മൾ നമ്മുടെ കുട്ടികളെ വേണം ആദ്യം ഇതിനായി ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളാണ് സമ്പാദ്യശീലം തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളിൽ നമ്മൾ സമ്പാദ്യശീലം വളർത്തേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കുട്ടികൾ സമ്പാദ്യശീലം വളർത്തുന്നത് വഴി, അല്ലെങ്കിൽ കുട്ടികളിൽ നമ്മൾ സമ്പാദ്യശീലം വളർത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത് വഴി, അവർക്ക് വലുതാവുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ടീനേജ് അല്ലെങ്കിൽ ഒരു യങ് ഒരു 20+ ഏജിൽ എത്തുന്ന സമയത്ത് അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിൽ എന്തായാലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്ര ചെറുതാണെങ്കിലും ആ എമൗണ്ടിൽ നിന്ന് കുറച്ച് സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സേവിങ്സ് എന്നുള്ള ഒരു കൾച്ചർ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ സമ്പാദ്യശീലം അല്ലെങ്കിൽ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക കൾച്ചർ തന്നെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് കുട്ടികളിൽ സമ്പാദ്യശീലം കൊണ്ടുവരാൻ സാധിക്കുക? നമുക്ക് ഏതൊക്കെ രീതിയിൽ അവരെ പ്രേരിപ്പിക്കാൻ പറ്റും? നമുക്ക് ഏതൊക്കെ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റാർട്ട് വിത്ത് എ ഫിസിക്കൽ കറൻസി. നമ്മളൊരു ഫിസിക്കൽ കറൻസി എന്നുള്ള, അല്ലെങ്കിൽ കയ്യിൽ കാശ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ കറൻസി എന്താണ്, അതിന്റെ ഒരു 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 ടച്ച് ആൻഡ് ഫീൽ എന്താണെന്നുള്ളൊരു ഒരു ഫീൽ അവർക്ക് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ അവരെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന്, നമ്മൾ പിഗ്ഗി ബാങ്ക് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? ഭണ്ഡാരം നമ്മൾ നോർമലി പറയും, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഭണ്ഡാരം ആ ഒരു ശീലം നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ്. കാരണം നമ്മൾ ചെറിയ ചെറിയ കിട്ടുന്ന എമൗണ്ട് മൊത്തം ഈ ഒരു ചെറിയ കുടുക്കയിൽ നമ്മൾ നിക്ഷേപിക്കും. അത് കുറച്ച് എമൗണ്ട് ആവുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലും സൈക്കിൾ വാങ്ങിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കാനോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനോ, അല്ലെങ്കിൽ വസ്ത്രം വാങ്ങിക്കാനോ, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതൊക്കെ നമ്മൾ ഒരു സമ്പാദ്യ, അതാണ് ശരിക്കും സമ്പാദ്യശീലത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫിസിക്കൽ കറൻസി നമ്മൾ കുട്ടികളെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നത് വഴി, അല്ലെങ്കിൽ അവർക്ക് അത് ഡീൽ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നത് വഴി, ഭാവിയിൽ ഒരു സമ്പാദ്യശീലത്തിന്റെ അല്ലെങ്കിൽ കൾച്ചർ ഓഫ് സേവിങ്സ് എന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കുകയാണ് അല്ലെ? ഈ രീതിയിൽ നമ്മൾ അവരെ കൊണ്ട് ഫിസിക്കൽ കറൻസി ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫിസിക്കൽ കറൻസി എന്നുള്ള ഒരു ആ ഒരു കൾച്ചറിലേക്ക് അവരെ കൊണ്ടുവരിക, അവരെ കൊണ്ട് അത് ഇടപെടിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ അവർക്ക് ചെറിയ ചെറിയ സേവിങ്സ് അക്കൗണ്ടുകൾ നമുക്ക് തുടങ്ങാൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. ആ ഒരു അക്കൗണ്ടുകൾ അവരെ കൊണ്ട് തന്നെ അതിൽ ബാങ്കിൽ, കുട്ടികളെയും കൊണ്ട് നേരിട്ട് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിപ്പിക്കുക, അവരുടെ കയ്യിൽ തന്നെ കാശ് കൊടുക്കുക. 100, 500, 1000 എത്രയെങ്കിലും ആവട്ടെ, അവരുടെ കയ്യിൽ തന്നെ കാശ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെ അത് ബാങ്കിൽ നമ്മുടെ കാഷ്യറുടെ അടുത്ത് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു മനോഹാരിത എത്രത്തോളമാണെന്ന് അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിപ്പിക്കുക. അതുകൊണ്ട് ഫിസിക്കൽ കറൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫിസിക്കൽ കറൻസിയുമായി ഇടപെടിക്കുക എന്ന് പറയുന്നത് ഒരു സമ്പാദ്യശീലത്തിൻ്റെ, അല്ലെങ്കിൽ കൾച്ചർ ഓഫ് സേവിങ് എന്ന് പറയുന്ന ഒരു സമ്പാദ്യ സംസ്കാരത്തിന് തന്നെ ഒരു അടിത്തറപ്പാകുന്ന ഒരു കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ടീച്ച് കിഡ്സ് അബൌട്ട് ദ അലവൻസ്. അതായത് നിങ്ങളുടെ കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോയി പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ അവർക്ക് കാശ് കൊടുക്കും അല്ലേ, പോക്കറ്റ് മണി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പോക്കറ്റ് മണി കൊടുക്കുന്ന സമയത്ത് കൃത്യമായി അവരോട് പറയുക എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ എമൗണ്ട് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്. അത് അവർക്ക് വേണമെങ്കിൽ ചായ കുടിക്കുന്നതിനോ, ചിലപ്പോൾ വളരെ ബേക്കറി പലഹാരങ്ങൾ വാങ്ങിത്തുന്നതിനോ, ഇന്റർവെൽ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഈ എമൗണ്ട് ഇന്ന കാര്യത്തിനാണ്, ഈ എമൗണ്ട് ഇപ്പോൾ നിങ്ങളൊരു 100 രൂപയാണ് കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ ഇതിൽ 20 രൂപ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്, 30 രൂപ ഇന്ന കാര്യത്തിനാണ്, ഇത്ര രൂപ പുസ്തകങ്ങൾ വാങ്ങിക്കാനാണ്, ഇത്ര രൂപ പെൻസിൽ വാങ്ങിക്കാനാണ്, ഇത്ര രൂപ പെന്ന് വാങ്ങിക്കാനാണ്, അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള അലവൻസ് നടത്തുക. അത് കുട്ടിയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാക്കും, കാരണം എൻ്റെ കയ്യിലുള്ള കാശ് ഞാൻ എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. ഒരുപാട് നമുക്ക് ചിലവാക്കാൻ ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട് അല്ലേ, നമുക്ക് പണം ചിലവാക്കാനാണ് ഇവിടെ അവസരമില്ലാത്തത്. അതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിക്ക് നമ്മളൊരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ 100 രൂപ ചിലവാക്കാൻ അവന് അല്ലെങ്കിൽ അവൾക്ക് എന്ന് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എവിടെ വേണമെങ്കിലും അത് ചിലവാക്കാം. പക്ഷെ എവിടെ നമ്മൾ ചിലവാക്കുന്നു, ഏത് സ്ഥലത്താണ്, എന്താണ് നമ്മുടെ ആവശ്യം? ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് എന്താണ് പ്രധാനമായിട്ടും വേണ്ടത്? ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടാവാത്ത ഒരു ദിവസം ചിലപ്പോൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പുസ്തകം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒരു പെന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി അലോട്ട് ചെയ്തുകൊണ്ട് വേണം പോക്കറ്റ് മണി കുട്ടിക്ക് കൊടുക്കാൻ. അലോവൻസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കുട്ടിക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സമ്പാദ്യശീലത്തിൻ്റെ ഒരു തുടക്കമാണ് ഇത്തരത്തിൽ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്.
അത് പിന്നീട് ആ കുട്ടി വളർന്ന് വലുതാവുന്ന സമയത്ത് അവർ സമ്പാദിക്കുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ എന്താണ്, എൻ്റെ ആവശ്യമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ആവശ്യത്തെയും അനാവശ്യത്തെയും കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അലോട്ട് ചെയ്ത് ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ അലവൻസ് ചെയ്യുക അല്ലെങ്കിൽ അലോട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കമ്പയർ ആൻഡ് ഷോപ്പ് എന്നാണ്. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണല്ലേ, അപ്പോൾ കുട്ടികളെയും കൊണ്ട് നിങ്ങൾ മാക്സിമം ഷോപ്പിങ്ങിന് പോകാൻ ശ്രമിക്കുക. കാരണം അവരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവരോടും കൂടി പറയുക ഇതാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മറ്റേ ആ സെയിം പ്രൊഡക്റ്റ് വേറൊരു ബ്രാൻഡിനെക്കാളും വില കുറവാണ്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വില കുറവാണ്. അത്തരത്തിലുള്ള കമ്പാരിസൺ അവരുടെ മുന്നിൽ വെച്ച് നടത്തുക, അവരെ കൊണ്ട് കമ്പയർ ചെയ്യുക. കാരണം ഏതിനാണ് വില കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണ് വില കുറവ്, അതുപോലെ തന്നെ ഇത് രണ്ടും തമ്മിലുള്ള ക്വാളിറ്റി വ്യത്യാസം എന്താണ്, വില കൂടിയാൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ, വില കുറഞ്ഞത് കൊണ്ട് ക്വാളിറ്റിയിൽ മാറ്റമുണ്ടോ. ഈ ഒരു കമ്പാരിസൺ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് വഴി അവർക്ക് പിന്നീട് ഭാവിയിൽ ഇതുപോലെ തന്നെ നല്ലതും നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ കമ്പാരിസൺ നടത്തി അവരെ കൊണ്ട് നെല്ലും പതിരും തിരിച്ചറിയിക്കുക എന്ന് പറഞ്ഞതുപോലെ അവരെ കൊണ്ട് ഏൺ ചെയ്യിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. ടീച്ച് ദം ടു ഏൺ. ഒരു സമ്പാദ്യശീലം എങ്ങനെ സമ്പാദിക്കാം, അതായത് കുട്ടികൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ, പക്ഷേ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ട്, അതായത് ഇന്ന് നിന്റെ പുസ്തകങ്ങൾ മൊത്തം നീ മാത്രം അടുക്കി വെക്കുകയാണെങ്കിൽ, നീ ഒറ്റയ്ക്ക് അടുക്കി വെക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു 10 രൂപ തരുന്നു. അതുപോലെ തന്നെ ഇന്ന കാര്യം ഒരു കുഞ്ഞു കുഞ്ഞു വർക്ക്, അത് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ബാലവേലയല്ല അത്തരത്തിലുള്ള ഞാൻ പറയുന്നത്, വളരെ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇന്നത് തരും. അത്തരത്തിലുള്ള ഒരു ഏണിംഗ് മെന്റാലിറ്റി അവരിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് എനിക്ക് ജോലി ചെയ്താൽ എനിക്ക് കാശ് കിട്ടും, ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ഒരു ഏണിംഗ് എന്നുള്ള ഒരു സംഭവം, അവരെ കൊണ്ട് സമ്പാദ്യശീലം അല്ലെങ്കിൽ ഒരു ഏണിംഗ് ശീലം അവരെ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നിൽ ഭാവിയിൽ അവർക്ക് ജോലിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വളരെ മികച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് എനിക്ക് ജോലി ചെയ്താൽ എനിക്ക് കാശ് കിട്ടും, ഞാനൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു കാര്യം കമ്മിറ്റ് ചെയ്ത് ആ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രതിഫലം കിട്ടുന്നു, ആ ഒരു പ്രതിഫലത്തിന് ഒരു മധുരമുണ്ട് അല്ലേ. അത്തരത്തിൽ നിങ്ങൾ കൊടുക്കുന്നത് വഴി അത്തരത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രതിഫലം, ക്യൂട്ടായിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു റിവാർഡുകൾ കൊടുക്കുന്നത് വഴി അവർക്കും അത് സന്തോഷമാണ്. പിന്നീട് ഭാവിയിൽ അവർക്ക് അവരുടെ തൊഴിലിനോടുള്ള ആറ്റിറ്റ്യൂഡും അതുകൊണ്ട് അവർക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ജോലി ചെയ്താൽ നമുക്ക് സമ്പാദിക്കാം, സമ്പാദിച്ചാൽ നല്ല രീതിയിൽ ജീവിക്കാം, അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ജീവിതം മനോഹരമായിരിക്കും. അതുപോലെ തന്നെ സമ്പാദ്യശീലത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടാക്കേണ്ട മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു കൾച്ചർ എന്ന് പറയുന്നത് കൊടുക്കുന്ന ഒരു ശീലമാണ് അല്ലേ. അതായത് ഇല്ലാത്തവന് കൊടുക്കുക, എല്ലാവർക്കും ഒരുപോലെ സമ്പാദിക്കാൻ പറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കാശുണ്ടാവണമെന്നില്ല. നിങ്ങളിപ്പോൾ ഒരു കുട്ടിയും കൊണ്ട് ഒരു അമ്പലത്തിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ പോകുന്ന സമയത്ത് ആ കുട്ടി അവിടെ കുറെ പിച്ചക്കാരെന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ദക്ഷിണ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാകാം. അപ്പൊ അവർക്ക് ചെറിയ ചെറിയ എമൗണ്ട് ഈ കുട്ടിയെ കൊണ്ട് കൊടുപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുന്നത് വഴി ആ കുട്ടിക്ക് തോന്നും, അതായത് എനിക്ക് മാത്രം പോരാ, അവനും വേണം, എല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മൾ എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, എനിക്ക് മാത്രം എനിക്ക് കാശുണ്ടെന്ന് വെച്ചിട്ട് അവൻ ഉറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ അവൻ ഉണ്ടാൻ പാടില്ല എന്ന് നിയമമില്ല. എൻ്റെ കാശിൽ നിന്നും ഒരു ചെറിയ ഒരു തുക, അത് നമുക്ക് ബാധിക്കാത്ത രീതിയിൽ ചെറിയൊരു തുക ഞാൻ മറ്റുള്ളവന് കൊടുക്കുകയാണെങ്കിൽ അവൻ ഒരു നേരത്തെ ആഹാരമാകും. ആ ഒരു കമ്പാഷൻ കുട്ടികളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ സമ്പാദ്യശീലത്തിൻ്റെ കൂടെ നല്ലൊരു മനുഷ്യനാകാനും ഈ കുട്ടിയെ പ്രേരിപ്പിക്കും. അതാണ് ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഗിവിംഗ് മെന്റാലിറ്റി കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പാരൻസ് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ടീച്ച് അബൌട്ട് ക്രെഡിറ്റ്, നിങ്ങൾ ഈ കടം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ എല്ലാ മനുഷ്യന്മാർക്കും പറ്റുന്ന ഒരു വലിയൊരു തെറ്റാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കടം വാങ്ങിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ അനാവശ്യമായ ചെലവുകളെല്ലാം ഒഴിവാക്കിയാൽ തന്നെ ഈ കടം വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. സോ ടീച്ച് അബൌട്ട് ക്രെഡിറ്റ്, ടീച്ച് യുവർ കിഡ് അബൌട്ട് ക്രെഡിറ്റ്, അതായത് എന്താണ് കടം, നിങ്ങൾ കടം വാങ്ങിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള കടങ്ങളാണ്, അതായത് വ്യക്തികളോട് നമ്മൾ വാങ്ങുന്നു, ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നു, ക്രെഡിറ്റ് കാർഡ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു ക്ലാസിഫൈ, നിങ്ങൾ കൃത്യമായി ഇതൊക്കെ ക്ലാസിഫൈ ചെയ്ത് കൃത്യമായി കുട്ടിയോട് പറയുക അല്ലെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ലതല്ല, അത്രയ്ക്കും അത്യാവശ്യമായ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു മുട്ടി നിൽക്കുന്ന സമയത്ത് മാത്രം മനുഷ്യന്മാർ ആശ്രയിക്കുന്ന ഒരു പോം വഴിയാണ് കടം അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും കുട്ടികളായ നിങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ കുട്ടികളായ നിങ്ങൾ ചെയ്യരുതെന്നല്ല, അതൊരിക്കലും നിങ്ങൾ ശീലിക്കരുത് എന്ന് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇൻവെസ്റ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം, അതായത് സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ്, നിക്ഷേപം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം, അത് എപ്പോഴൊക്കെ ചെയ്യണം, എത്ര എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതിനെയൊക്കെ പറ്റി കൃത്യമായ ഒരു ധാരണ കുട്ടികളിൽ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ സ്കൂളുകളിൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് സഞ്ചയിക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട്
നമ്മളൊരു സ്കൂളിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇത്ര കൊല്ലത്തെ ഇത്ര കാലത്തെ ഒരു ഒരു പീരീഡിന് ശേഷം നമുക്കൊരു വലിയ എമൗണ്ട് നമ്മുടെ വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് അല്ല, എന്നാലും നമ്മുടെ ഒരു കുട്ടികളുടെ കയ്യിൽ ഒതുങ്ങാനിൽ അപ്പുറത്തുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നു, അത് ഉണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതായത് അത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രാധാന്യം നമ്മളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയ ആയിരുന്നു സ്കൂളുകളിൽ സഞ്ചയിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം നിങ്ങൾ ശീലിപ്പിക്കണം. അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ ഇന്ന് ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്കീമുകൾ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങളത് എടുക്കുമ്പോൾ തന്നെ കുട്ടികളെ കൊണ്ടും അവരെ കുട്ടികളോട് നിങ്ങൾ പറയണം, അതായത് ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അതായത് നിനക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നിനക്കും ഇത് ചെയ്യാം, ഭാവിയിൽ നിനക്കും വലുതായി കഴിഞ്ഞാൽ നിനക്ക് ഇൻവെസ്റ്റ്മെന്റിലോട്ട് കടക്കാം, ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ്, ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്, പലിശ നിരക്ക് ഇങ്ങനെയൊക്കെയാണ് ഇത്. സോ ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം, അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോലി കിട്ടിക്കഴിയുന്ന സമയത്ത് ഒരു കിട്ടുന്ന ശമ്പളത്തിന്റെ വളരെ തുച്ഛമായ എമൗണ്ട് ആണെങ്കിൽ പോലും കിട്ടുന്ന ഒരു എമൗണ്ടിൽ നിന്നും അവർക്ക് മറ്റൊരു എമൗണ്ട് അവർക്ക് ഇൻവെസ്റ്റ്മെന്റിലോട്ട് നീക്കി വെക്കാൻ വേണ്ടി സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രം പോരാ, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ആസ് ഏർലി ആസ് പോസിബിൾ. എത്ര നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നു, എത്ര നേരത്തെ നിങ്ങൾ നിക്ഷേപിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതാണ് ഏറ്റവും നല്ലത്. അതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. വൺസ് ദ സ്റ്റാർട്ടഡ് ഏർണിംഗ് ബൈ ദംസെൽസ്, അവർക്ക് ജോലി കിട്ടുന്ന സമയം തൊട്ട് അല്ലെങ്കിൽ അവർക്ക് അതിന് മുമ്പായിട്ടായാലും എന്നാലും പറഞ്ഞു കൊടുക്കേണ്ടത് ഏകദേശം ഇങ്ങനെയാണ്. അതായത് അവർക്ക് ജോലി കിട്ടി തുടങ്ങിയാൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒരു ശീലമാക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക എന്ന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് അക്കോർഡിംഗ് ടു ചൈൽഡ്സ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾസ്. കുട്ടിയുടെ ഗോൾസ് എന്തൊക്കെയാണ്, കുട്ടിക്ക് എന്തൊക്കെയാണ് ആഗ്രഹം, എന്താണ് ആവേണ്ടത്, അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങൾ എടുത്തിട്ട്, അതായത് ഇങ്ങനെ കുട്ടിയുടെ ഗോൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അത് ലോങ് ടേം ഗോളായും ഷോർട്ട് ടേം ഗോളായും നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത ശേഷം എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക, അതായിരിക്കും നല്ലത്. ഓൾസോ ഇൻഷുറൻസ് എടുക്കുക. ഇൻഷുറൻസ് കുട്ടിയുടെ പേരിൽ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അതായത് കുട്ടിയുടെ പേരിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നത് വഴി ഉണ്ടാകുന്ന ഗുണങ്ങൾ പലതാണ്. അത് ഈ ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകൾ ഇന്ന് കുട്ടിയുടെ പേരിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷം നിങ്ങൾ ഇൻഷുറൻസ് സ്കീം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടാതെ പാർഷ്യൽ വിഡ്രോവൽ എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കുട്ടിയുടെ പേര് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഏകദേശം ഒരു 10-20 വയസ്സാകുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തുപോയി പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിന്റെ അത്യാവശ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ആവശ്യങ്ങൾ തീർക്കുന്നതിനായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെട്ടെന്ന് ഒരു വലിയ എമൗണ്ടിന്റെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് പാർഷ്യൽ വിഡ്രോവൽ, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇടയിൽ തന്നെ ഇടയിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാർഷ്യൽ വിഡ്രോവൽ സ്കീം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് ചെയ്യാം, അതിൻ്റെയൊക്കെ ഒരു ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ ലീഗാലിറ്റി ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ദെൻ അപ്പോയിന്റ് നോമിനി. നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ കുട്ടികളുടെ പേരിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും അവിടെ ഒരു നോമിനി അത്യാവശ്യമാണ്. അത് പാരന്റ് ആവാം, ഗാർഡിയൻ ആവാം, ആരുമാവാം, ഒരു നോമിനിയുടെ പേര് കൂടെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മിക്ക സ്ഥാപനങ്ങളിൽ നോമിനിയുടെ പേര് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, പക്ഷേ അത് വിട്ടുപോകാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വേർ ടു ഇൻവെസ്റ്റ്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇന്ന് ഒരുപാട് സ്കീമുകൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ FD ഇന്ന് അവൈലബിൾ ആണ്. കൂടാതെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിങ്സ് ബാങ്ക് ഉണ്ട്, PPF ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി തുടങ്ങിയ സുകന്യ സമൃദ്ധി യോജന ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഏതാണോ അത് നോക്കി കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ആ കുഞ്ഞിന് വളർന്ന് വലുതാകുന്ന സമയത്ത് സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ നമുക്ക് അത്തരത്തിലുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ സേവിങ്സിന്റെ ഏർണിങ്സിന്റെ ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം, പണത്തിന്റെ പണം സേവ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം നമ്മൾ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇത്തരത്തിൽ നമ്മൾ ഏർണിംഗ് ഹാബിറ്റ്സ് കുട്ടികളിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി വളർന്ന് വലുതാകുന്ന സമയത്ത് വളരെ മികച്ച രീതിയിലുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ആ കുട്ടിക്ക് സാധിക്കും. നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സേവിങ്സ് ഇതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് മേഖലകളായി പല പല ഇൻഡസ്ട്രികളുമായി ബന്ധപ്പെട്ട ഏകദേശം 600+ കോഴ്സുകൾ ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് ഈ കോഴ്സിന് വേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള കോഴ്സ്, അതായത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, ഏത് ഫീൽഡാണോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ആ ഫീൽഡിന്റെ എക്സ്പേർട്ട്, ആ ഫീൽഡിൽ വിജയം കൈവരിച്ച ഒരു എക്സ്പേർട്ടിന്റെ മെന്റർഷിപ്പും ഉൾപ്പെടുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ കോഴ്സുകൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യൻ മണി ഡോട്ട് കോം. ഗെറ്റ് വൈസ്, ബ്രേക്ക് ഫ്രീ.